പത്തര മൂന്ന് മുട്ടനും കുട്ടികളും ഒരു തള്ളയും ചോദിക്കുന്ന പത്തരയാണ് 8 രൂപക്ക് കിട്ടേണ്ടതാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പുലർച്ചെ 3 മണിയാണ് സമയം കേട്ടോ, പുലർച്ചെ 3 മണിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ മഞ്ചേരി ആട് ചന്തയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ മഞ്ചേരി ആട് ചന്ത പാർട്ട് 2 ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് ചെയ്യാനുള്ളൊരു കാരണമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊരു ആട് ചന്ത വീഡിയോ ചെയ്തിരുന്നു, മഞ്ചേരിയിലെ ആട് ചന്ത വീഡിയോ ചെയ്തിരുന്നു. ഏകദേശം ഒരു 1.5 ലക്ഷത്തിലധികം ആളുകൾ അത് കണ്ടു. ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്, എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ, എവിടെയാണ്, എപ്പോൾ ഏത് സമയത്താണ് തുടങ്ങുന്നത്, ഏതാഴ്ചയിൽ ഏത് ദിവസങ്ങളിലാണ് തുടങ്ങുന്നത്, ഒരുപാട് കമൻറ്റ്, വ്യക്തമല്ല വീഡിയോ, വ്യക്തമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റാണ് വന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഉള്ള മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇത് ഈ ചന്ത നടക്കുന്നത് മഞ്ചേരി, മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ പയ്യനാട് ചോലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ലൊക്കേഷനിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോകാം എന്നുള്ളതൊക്കെ ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ചോലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നടക്കുന്നത്. എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ചയാണ് ഇത് നടക്കുന്നത്. എല്ലാ ആഴ്ചയിലും നടക്കുന്നുണ്ട്, ചൊവ്വാഴ്ചയാണ്. പക്ഷേ ഇത് നടക്കുന്നൊരു ടൈം എന്ന് പറഞ്ഞാൽ പുലർച്ചെ 3 മണിക്കാണ് ഇത് നടക്കുന്നത്. പുലർച്ചെ 3 മണി മുതൽ പുലർച്ചെ 6 മണി വരെ ഒരു 4 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ മാത്രം. പുലർച്ചെ 3 മണിക്ക് ഇത് ആരംഭിച്ച് കഴിഞ്ഞാൽ 4, 5, 6, 7 മണി കഷ്ടിച്ച് 7 മണി വരെ. കാരണം 7 മണി ആകുമ്പോഴത്തേന് ഏകദേശം 6 മണി ആകുമ്പോൾ ഏകദേശം തീർന്നു പോകും. പിന്നെ 7 മണിക്കൊക്കെ വരികയാണെങ്കിൽ കിട്ടായി അല്ല, പക്ഷേ അത് കച്ചവടക്കാരുടെ കയ്യിലായിട്ട് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് 1000, 2000 ഒക്കെ ആടുമ്പോൾ കൂടുന്നതാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് വാങ്ങണമെങ്കിൽ 3 മണി 4 മണിൻ്റെ ഉള്ളിലായിട്ട് അവിടെ എത്തുക. അതിൻ്റെ ലൊക്കേഷൻ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷനിൽ നിന്നും പിന്നെ എങ്ങനെ പോകാമെന്നുള്ള വീഡിയോസാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടോട്ട് വരേണ്ട റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തുനിന്നും വരുന്ന ആളുകളാണെങ്കിൽ മഞ്ചേരി വന്നിട്ട് പാണ്ടിക്കാട് റൂട്ടിൽ, പാണ്ടിക്കാട് പാലക്കാട് റൂട്ടിലാണ് വരേണ്ടത്. പാണ്ടിക്കാട് റൂട്ടിലാകുമ്പോൾ 4 കിലോമീറ്റർ വന്നാൽ ചോലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അങ്ങനെയാണ് വരേണ്ടത്. നേരെ മറിച്ച് പെരിന്തൽമണ്ണ അതുപോലെ പാലക്കാട് തൃശ്ശൂരുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നേരെ തൃശ്ശൂരിലെ ആളുകൾക്കാണെങ്കിൽ പെരിന്തൽമണ്ണ വഴി പാണ്ടിക്കാട് വഴി മഞ്ചേരിയിലോട്ട് വരിക. മഞ്ചേരി ടൗണിലോട്ട് എത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ പാണ്ടിക്കാട് ടൗണിലോട്ട് എത്തിന് മുന്നേ 4 കിലോമീറ്റർ മുമ്പായിട്ട് വരും. മഞ്ചേരി നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ മഞ്ചേരിയിൽ നിന്നും 4 കിലോമീറ്റർ പോരണം ഈ ചോലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. പാണ്ടിക്കാട് ഭാഗത്തോട്ട് 4 കിലോമീറ്റർ പിന്നെ മഞ്ചേരി നിന്ന് പോരണം. പാണ്ടിക്കാട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ 4 കിലോമീറ്റർ മുമ്പാണ് ഈ ചോലക്കൽ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ പിന്നെ പാലക്കാട് നിന്ന് വരുന്ന ആളുകൾക്കാണെങ്കിൽ മണ്ണാർക്കാട് വഴി പാണ്ടിക്കാടിലോട്ട് വരാം. ഇങ്ങനെയൊക്കെയാണ്. അതിൻ്റെ കുറച്ച് ലൊക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോലക്കൽ എത്തിയിട്ട് എങ്ങനെയാണ് ഇവിടുന്ന് പോകേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മഞ്ചേരി ഭാഗത്തു നിന്നാണ് വരുന്നത്. ഞാൻ ചോലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ ഇടത്തെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു ബോർഡ് കാണുന്നുണ്ട്, ഒരു പാണ്ടിക്കാടിലോട്ട് നേരെ പോകാം, എലമ്പ്രയിലോട്ട് ഇടത്തെ സൈഡ് ലെഫ്റ്റ് സൈഡിന് പോകാം എന്ന് കാണിക്കുന്നുണ്ട്. ഒരു 100 മീറ്റർ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ റോഡ് കാണാൻ സാധിക്കും. ഇത് നേരെ ഈ റോഡ് നേരെ മഞ്ചേരി നിന്ന് വരുന്ന ആളുകൾക്കാണെങ്കിൽ നേരെ ഇത് പോകുന്നത് പാണ്ടിക്കാട് പാലക്കാട് മണ്ണാർക്കാട് ആ ഭാഗത്തോട്ടാണ് ഇത് പോകുന്നത്. നമ്മൾ ഈ റോഡാണ് ഈ കാണിക്കുന്ന ഇടത്തെ സൈഡിലോട്ട് റോഡ് കണ്ടി. ഇതാണ് ചന്തയ്ക്ക് പോകുന്ന റോഡ്. ഇവിടെ ഒരു ആരോ മാർക്കൊക്കെ കാണാം. ഇതൊക്കെയാണ് സിഗ്നൽ. ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വിവരണത്തോട് കൂടെ നോക്കിയാൽ മതി, അതിൽ ലൊക്കേഷൻ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ലൊക്കേഷനിൽ പോരാം. ഇനി നമുക്ക് ഇവിടുന്ന് എങ്ങനെയാണ് ചന്തയിലോട്ട് പോകാൻ നോക്കാം. ഇവിടുന്ന് ആകെ വെറും 400 മീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ചന്തയിലേക്കുള്ള ദൂരം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒന്ന് പോയി നോക്കാം. ഇത് പകൽ സമയത്തെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇടത്തെ സൈഡിലായിട്ട് നമ്മൾ ഈ സിഗ്നൽ നേരത്തെ കണ്ടു, എലമ്പ്ര പാണ്ടിക്കാട് എന്ന് പറഞ്ഞ് നേരെ വരിക. പകൽ സമയത്തെ വ്യൂ ആണ് കേട്ടോ. നേരെ പോകേണ്ട റോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നേരെ 100 മീറ്റർ ആ സിഗ്നൽ കഴിഞ്ഞ് ഇടത്തേ സിഗ്നൽ കഴിഞ്ഞ് ഈ കാണുന്ന ഇടത്തെ ഭാഗത്തുള്ള റോഡാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ചന്തയിലോട്ട് പോവുകയാണ്. ചന്തയിലോട്ട് ഈ റോഡിന് നേരെ പോകും. വെറും 400 മീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടുന്ന്. നേരെ പോയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരിക്കലും ഒരു പയക്കാനോ ഒന്നും തന്നെ ഇല്ല. നേരെ പോയ കൊടുത്താൽ മതി. ഇത് നേരെ മഞ്ചേരിയിൽ നിന്ന് വരുന്ന റൂട്ടാട്ടോ. നേരെ മഞ്ചേരിയിൽ നിന്ന് വരുന്നത് ഇത് നേരെ ഇങ്ങോട്ട് പോകുന്നത് പാണ്ടിക്കാട് പാലക്കാട് വഴിയാണ് പോകുന്നത്. പെരിന്തൽമണ്ണയ്ക്ക് പോകാം, ഇങ്ങനെയൊക്കെ പോകാം. ഇത് നേരെ നമുക്ക് ചന്തയ്ക്കുള്ള പോകാനുള്ള റൂട്ടാണ്. അപ്പോൾ ഇവിടെ സിഗ്നലുകളൊക്കെ കണ്ടല്ലേ നിങ്ങളല്ലേ. അപ്പോൾ നേരെ നമുക്ക് ഇതിൽ പോയി നോക്കാം.
ഈ വലത്തെ സൈഡിൽ കാണുന്ന അതാണ് കേട്ടോ ചന്ത, ലൈറ്റ് കണ്ടില്ലേ വലത്തെ സൈഡിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെയൊക്കെ സൈഡാക്കിയിട്ട് മുന്നോട്ട് പോകണ്ട, അവിടെ ഒരുപാട് വണ്ടികളുണ്ടാകും, ഇവിടെ തന്നെ സൈഡാക്കിയിട്ട് പോയി നോക്കാം. ചന്ത തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ചന്ത തുടങ്ങിയിട്ടുണ്ട്. 3:20 ടൈം കേട്ടോ, 3 മണിക്ക് തുടങ്ങിയ ചന്തയാണ്, 3:20 ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ. നമുക്ക് ഓരോന്നിനും ഓരോന്നിനും ജസ്റ്റ് ഒന്ന് റൈറ്റ് ചോദിച്ചു നോക്കാം, അതിന് മുമ്പ് റൈറ്റ് ചോദിച്ചിട്ടുണ്ടോ എങ്കിലും ചോദിച്ചു നോക്കാം. ഇവിടെ ഒരു തള്ളയും 3 കുട്ടികളും, 3 കുട്ടികൾ കൊറ്റൻ കുട്ടികളാട്ടോ, മുട്ടന്മാരാണ് മൂന്നും. മൂന്നിനും കൂടി ചോദിക്കുന്ന റേറ്റ് 10500 ആണ്, 10500 ആണ്. ഒരു 8 രൂപ 7500 പോരും എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ കിട്ടേണ്ടതാണ്. ഇനി നമുക്ക് അടുത്തതൊന്ന് ചോദിച്ച് നോക്കാം. ഇവിടെ രണ്ട് ആടും കുട്ടികളുണ്ട് കേട്ടോ, 2 ആടുകൾ 6000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ് രണ്ടിനും കൂടെ. ഇവിടുത്തെ ഒരു മുട്ടൻ കുട്ടി, ഇതൊരു മുട്ടൻ ആണ് മുട്ടൻ കുട്ടിയാണ്. ഇതിന് ചോദിക്കുന്നത് 4500 ആണ് കേട്ടോ, പല റേറ്റിലുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിന് മുമ്പ് എല്ലാത്തിൻ്റെയും റേറ്റ് ഞങ്ങൾ കാണിച്ചു തന്നതാണ്. എല്ലാ ആഴ്ചയിലും ഒരുപോലെ റേറ്റ് ഡിഫറൻസ് വരണമെന്നില്ല, ചിലപ്പോൾ കൂടാം ചിലപ്പോൾ കുറയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് 1-2 ചോദിച്ചു എന്നുള്ളൂ, ഞാൻ എല്ലാത്തിനൊന്നും ചോദിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആളുകൾ നമുക്ക് ചന്ത എവിടെയാണെന്ന് അറിയില്ല, ഒരുപാട് പ്രശ്നങ്ങളാണ്, എങ്ങോട്ട് വരണം എവിടെ വരണം എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് ചെറിയ വീഡിയോ ഞാൻ ചെയ്തു എന്നുള്ളൂ, ഫുൾ വിവരം വീഡിയോ ചെയ്തു എന്നുള്ളൂ. ഇവിടുത്തെ വലിയൊരു ആട്, ഇത് ഏത് ഇനത്തിൽപ്പെട്ട ആടാണെന്ന് എനിക്കറിയില്ല, വലിയൊരു ഏകദേശം ഒരു പോത്തും കുട്ടിയുടെ വലുപ്പം തന്നെയുണ്ട്. ഇത് എണ്ണന്മാർ വാങ്ങിച്ചതാട്ടോ, അതുകൊണ്ട് നമ്മൾ റൈറ്റ് ചോദിക്കുന്നില്ല, അവർ വാങ്ങിച്ച് കെട്ടിയതാണ്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആടുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർക്ക് കമൻറ്റ് വഴി അറിയിക്കാം, ഞാൻ അതിന് റീപ്ലൈ തരുന്നതാണ്. സംശയങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റ് വഴി അറിയിക്കാം. അപ്പോൾ ഫുൾ വിവര വീഡിയോസാണ് ഇത് ചെയ്തിട്ടുള്ളത്, ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാവുന്നതാണ്.